ഇനി ഇന്നത്തെ വാർത്തയിലെ വാർത്ത, കൂകിപ്പായും തീവണ്ടി. ട്രെയിൻ സംസ്ഥാനത്ത് കൂകിപ്പായുകയാണ്, സിൽവർ ലൈൻ സംസ്ഥാനത്തെ രജതരേഖയാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പരിവാരങ്ങളും പറയുന്നത്. എന്നാൽ കേരളത്തെ കടക്കെണിയിലേക്ക് തള്ളിവിടുമെന്നും അഴിമതി നടത്താനാണ് കേരയിൽ പദ്ധതിയെന്നുമാണ് പ്രതിപക്ഷം പറയുന്നത്. പ്രതിപക്ഷം എന്നത് UDF മാത്രമല്ല, NDA രണ്ടു പ്രതിപക്ഷങ്ങളും കേരയിലിന് എതിരാണ്. കേരയിലിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ അത്ര പെട്ടെന്നാർക്കും മനസ്സിലാകില്ല. ഒരു കേന്ദ്രമന്ത്രി കേരയിലിന് അനുമതി നൽകിയിട്ടില്ലെന്ന് പറയുന്നു, മറ്റൊരു കേന്ദ്രമന്ത്രി അനുമതി നൽകി എന്ന് പറയുന്നു. സത്യത്തിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് മനസ്സിലാകാത്ത അവസ്ഥ. രണ്ടും ശരിയാണെന്ന് സംസ്ഥാനം പറയുമ്പോൾ ആശയക്കുഴപ്പം ഇരട്ടിയാവുകയാണ്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, ലോക്സഭയിലാണ് കേന്ദ്രമന്ത്രിമാർ രണ്ടു തരത്തിൽ മറുപടി പറഞ്ഞത്. കേരയിൽ കമ്പനി സമർപ്പിച്ച സിൽവർ ലൈൻ പദ്ധതി റിപ്പോർട്ട് നീതി ആയോഗ് പരിശോധിച്ചിട്ടുണ്ടെന്നും കേരള സർക്കാർ വായ്പകൾ സ്വീകരിക്കുന്നതിനെ പിന്തുണച്ചിട്ടുണ്ടെന്നുമാണ് കേന്ദ്ര ആസൂത്രണ സഹമന്ത്രി റാവു ഇന്ദർജിത് സിംഗ് പറയുന്നത്. എന്നാൽ കേന്ദ്ര ബാങ്കിൽ നിന്ന് തുക വകയിരുത്തിക്കൊണ്ടുള്ള സഹായത്തെ നീതി ആയോഗ് പിന്തുണച്ചിട്ടില്ലെന്ന് ലോക്സഭയിൽ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. വിദേശ ഫണ്ട് ഏജൻസികളിൽ നിന്ന് വായ്പ ലഭിക്കാൻ കേരയിൽ കമ്പനി അപേക്ഷിച്ചിട്ടുണ്ട്, എന്നാൽ വായ്പയ്ക്കായി കേന്ദ്ര സർക്കാർ ശുപാർശ ചെയ്തിട്ടില്ല. കേന്ദ്രമന്ത്രിസഭയിലെ രണ്ടു മന്ത്രിമാർ രണ്ടു തരത്തിൽ അഭിപ്രായം പറയുമ്പോൾ ഏതാണ് ശരിയെന്ന് മനസ്സിലാകാത്ത അവസ്ഥയാണ്. ഇത് കേന്ദ്രവും കേരളവും തമ്മിലുള്ള ഒത്തുകളിയാണെന്നാണ് കോൺഗ്രസ് പറയുന്നത്. അപ്പോൾ സംശയം വീണ്ടും ശക്തി പ്രാപിക്കുകയാണ്. സിൽവർ ലൈൻ പദ്ധതി LDFന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ്, അതാണവർ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. 20,000 കോടി രൂപ അഴിമതി നടത്താനുള്ള പദ്ധതിയാണിതെന്ന് UDF ആരോപിക്കുന്നു. സിൽവർ ലൈൻ സമ്പൂർണ്ണ പരാജയമാണെന്നാണ് NDAയുടെ വിലയിരുത്തൽ. നിരവധി സംഘടനകൾ വേറെയും രംഗത്തുണ്ട്. ഇക്കാര്യത്തിൽ കേന്ദ്രമന്ത്രിമാർ പറയുന്നത് വിശ്വസിക്കാനാവാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഒന്നു മാത്രമാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇക്കാര്യത്തിൽ അഭിപ്രായം തുറന്നു പറയണം. സിൽവർ ലൈന് കേന്ദ്ര അനുമതി ഉണ്ടോ ഇല്ലയോ എന്ന് അതിനായി കാത്തിരിക്കുകയാണ് കേരളീയ സമൂഹം.